अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहु। सफ़र 17 1442, फ़ज़ाइलुल अमाल भागम 28। नबी सल्लल्लाहु अलैहि वसल्लम तंगल പറയുന്നു, ഇന്ന ഫിൽ ജുമുഅത്തി ലസാഅതൻ, വെള്ളിയാഴ്ചകളിൽ ഒരു സാഅത്ത്, ഒരു സമയമുണ്ട്, ആ സമയത്ത് ഒരാൾ നിസ്കരിച്ചു അല്ലാഹുവിനോട് വല്ലതും നല്ല കാര്യം ചോദിച്ചാൽ അല്ലാഹു തആല അവനത് കൊടുക്കുക തന്നെ ചെയ്യും. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ബാപ്പ അഥവാ രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു തആല അൻഹു വെള്ളിയാഴ്ചയുടെ ആ സാഅത്ത്, ഉത്തരം കിട്ടുന്ന സമയത്തിനെക്കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ തുഖദാ. ബാപ്പ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആ ഉത്തരം കിട്ടുന്ന സമയം ഇമാം മിമ്പറിൽ ഇരുന്ന് ജുമാ നിസ്കാരം കഴിയുന്നത് വരെയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അത് ഹീന തുഖാമു സ്വലാത്തു ഇലൻ സിറാഫി മിൻഹ, നിസ്കാരം തുടങ്ങിയിട്ട് നിസ്കാരം കഴിയുന്നത് വരെയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ജുമുഅക്ക് സാഅത്തുകളുണ്ട്, ഒരുപാട് സാഅത്തുകൾ, അതായത് ഒരുപാട് സമയങ്ങളുണ്ട്, അതിൽ അവസാനത്തെ മൂന്ന് സാഅത്തുകളിലാണെങ്കിൽ അല്ലാഹു തആല ഉത്തരം കൊടുക്കും. മറ്റൊരു ഹദീസിൽ ജുമുഅക്ക് 12 സാഅത്തുകളുണ്ട്, ആ 12 സാഅത്തുകളിൽ ഒരു സാഅത്തുണ്ട്, അത് അസ്റിന് ശേഷമുള്ള സമയമാണ്, അസ്റിന് ശേഷമുള്ള ആ സമയത്ത് നിങ്ങൾ ദുആ ചെയ്താൽ തീർച്ചയായിട്ടും അല്ലാഹു തആല ഉത്തരം കൊടുക്കും. ഏതായാലും വെള്ളിയാഴ്ച ഒരു സാഅത്ത്, ഒരു സമയമുണ്ട്, ആ സമയം എപ്പോഴാണ് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ ചെയ്യുന്ന ഏത് ദുആയും അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ് ഈ ഹദീസിൽ പറയുന്നത്.